ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാള് നമ്മളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഇന്ന് പിന്നും നമുക്കൊരു പ്രചോദനം കിട്ടിയത് പോലെയാണ്. സൂര്യ മമ്മിയാണ് പ്രചോദനം തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സൂര്യ മമ്മിനെ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സോ സൂപ്പർ ക്ലൈമറ്റ്. നല്ല തണുപ്പ്. എന്താ പറയുക, നമ്മളൊരു ആക്ച്വലി ഇടുക്കി ഒരു തണുത്ത സ്ഥലം തന്നെയാണ്. എന്നാലും ക്ലൈമറ്റ് ഈസ് സോ സൂപ്പർ. ഞങ്ങളിവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് നമുക്ക് കുറച്ച് കാണാം. മൂന്നാറിൽ പോയതിനേക്കാളും ഇപ്പോഴത്തെ മൂന്നാറും നല്ല ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പോയ സമയത്തുണ്ടായിരുന്നതിനേക്കാളും ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ്, ചെറിയ മഴയും. അതുപോലെ പരുന്തുംപാറ ഇന്നലെ സന്ധ്യക്ക് ഞങ്ങൾ കാണാനായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷെ അപ്പോഴേ നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷേ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയൊന്നും കാണാൻ പോലും പറ്റുമോ. ഈ സ്ഥലം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇത്ര പോർഷൻ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ കാണുന്ന ബാക്ക് സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ബാക്ക് സൈഡൊക്കെ കൊക്കെയാണെന്നാണ് വിചാരിച്ചത്. ആക്ച്വലി കൊക്കെയല്ല, ഇവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ കയറി ഫോട്ടോ എടുക്കാനായിട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വേണ്ടടാ, ആഴമുണ്ടെന്ന് തോന്നുന്നു, കുഴി എങ്ങാണാണ്, ഇനി വീണു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും. പക്ഷേ ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു ഇന്നലെ ഈ സ്ഥലത്ത് വന്നപ്പോൾ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, വേറെ ലെവൽ ക്ലൈമറ്റ്. ഇതോ അങ്ങോട്ടൊക്കെ നോക്കിയേ, നിറയെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളും. ലൈക്ക് സൂപ്പർ പ്ലേസ്. ഒരു തവണ പോലും വന്നിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്ര നല്ല മനോഹരമായ പ്ലേസ്. മഞ്ഞ് മൂടി കിടക്കുവാണ്, ഒന്നും കാണത്തില്ല. 2 സെക്കൻഡ് മുമ്പ് നമ്മൾ അവിടെ എല്ലാം കണ്ടതാണ്. അതിനിടയ്ക്ക് വെച്ചാണ് ഇത്രയും മൂടൽ മഞ്ഞ് വന്നത്. വളരെ മനോഹരമായിട്ട്, അതായത് ഈ ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തെ വശം നോക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല ഭംഗിയായിട്ട് ആ വീടുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അത് കാണിക്കാനായിരുന്നു ഞങ്ങൾ ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡ് പോലും ആയില്ല. ഇനി അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് മൂടൽ മഞ്ഞായി കഴിഞ്ഞു. അത്ര നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. എനിക്ക് തോന്നുന്നത് മൂന്നാറിൽ ഞാൻ പോയ സമയത്ത് ആ സമയത്ത് അവിടെ ഇല്ലാത്തതായിരിക്കാം. അന്ന് ഇത്ര ഇല്ലാത്തൊരു മഞ്ഞ് ഭയങ്കര രസം. ഈ ഒരു സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല പരുന്തുംപാറ. അതിന് മുമ്പ് ഒരു പ്ലേസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നേരത്തെ മമ്മു പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് കാറ് നമുക്ക് നിർത്തേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് കാർ ഇവിടെ നിർത്തേണ്ടി വന്നു. കാര്യം അവിടെ മൂടൽ മഞ്ഞായിട്ട് നമുക്കൊന്നും കാണത്തില്ല, ഫ്രണ്ട് റോഡൊന്നും കാണാൻ പറ്റാതാണ്. അപ്പോഴേ നമ്മൾ വിചാരിച്ചതാണ് ശരി, ഇനി നമുക്ക് പകൽ വന്നിട്ട് നമുക്കൊന്ന് എടുക്കാം. പക്ഷേ പകലും ഈ മഞ്ഞിന് യാതൊരു കുറവും ഇല്ല. ഇപ്പോൾ 1:00 to 8:30 ആയി കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴത്തെ കുറച്ച് മാറിയിട്ടുണ്ട്. മാറിയപ്പോൾ കുറച്ചും കൂടെ മാറിയതിന് ശേഷം എൻ്റെ ബാക്ക് സൈഡിലൊരു വീടുണ്ട് കേട്ടോ. അത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് കാണുന്നത് തന്നെ അവ്യക്തമായിട്ടാണ് കാണുന്നത്, നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. താഴെ ഗർത്തമൊന്നുമല്ല, നമുക്ക് ഇറങ്ങി നടന്നു പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മഞ്ഞ് കുറച്ച് മാറിയിട്ടുണ്ട്. അതായത് കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് മഞ്ഞ് സഞ്ചരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ സെയിം പ്ലേസിൽ നിന്നാണ് ഞാനിപ്പോൾ നേരത്തെ വീഡിയോ എടുത്ത്, ഞാൻ പറഞ്ഞില്ല ആ വീട് ഇതോ അവിടെ കാണാമെന്ന്. ഇതാ ആ ഒരു എന്താ പറയുക, ആ കാറ്റിൻ്റെ ഫ്ലോ അനുസരിച്ച് മഞ്ഞ് പോകുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ ആയിരുന്നു ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് റോഡ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, ആരും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ. അതാണ് സൂര്യ മാമിൻ്റെ കാറ്. സൂര്യ മമ്മിയുടെ കാറാണ് കേട്ടോ ഇതേ പോകുന്നത്. കണ്ടിട്ട് തിരിച്ചു പോവാണെന്നാണ് തോന്നുന്നത്. അവര് ജസ്റ്റ് അവിടെ എത്തിയിട്ട് തിരിച്ചു പെട്ടെന്ന് പോയി. കാണാൻ പറ്റായിട്ടൊന്നും ഇല്ലേന്ന് അറിയാൻ വയ്യ. എന്തായാലും നമ്മള് വെച്ച കാല് പറയിലേക്ക് എടുക്കുന്നില്ല, ബോട്ട് തന്നെ പോവാണ്. നമുക്ക് പോയൊന്ന് കണ്ടു നോക്കാം, അതിലേക്ക് പോകുന്ന വഴികൾ ഒന്ന് ആദ്യം നിങ്ങൾ കണ്ടു നോക്കാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ വീട്. ടോപ്പിലിരുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വീട് എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാവില്ലേ എന്നും. രാത്രി ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രി സമയം ഒരു ഞങ്ങൾ പോയത് അങ്ങനെ പാതിരാത്രി ഒന്നും അല്ല, ഒരു 7 മണി മാക്സിമം പോയ 7 മണി ആ സമയത്താണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ മുന്നേ നടന്നു പോകുന്നുണ്ട്. ഇത് കുന്നിന്റെ ടോപ്പ് എത്തി എന്നാണ് തോന്നുന്നത്. മഞ്ഞായതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ അത്രയും മനസ്സിലാവില്ല. ഇത് വന്ന് അറിയണം ശരിക്കും. അതെ, എൻ്റെ ബാക്ക് സൈഡൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക്
എനിക്കേ കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് എനിക്ക് മഞ്ഞ് വരുന്നതും മാറുന്നതും ഒക്കെ. അതുപോലെ അവിടെ കൊച്ചി ചെറിയ ചെറിയ അരുവികൾ അതിനിപ്പൊ ഒട്ടും കാണത്തില്ല, ഇച്ചിരിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പോകുന്നുണ്ട്, കൊറേ ഭാഗം ശരിയാവുന്നുണ്ട്. മഞ്ഞൊന്ന് ഒന്ന് പകുതി മഞ്ഞ് പകുതി വെയില്, അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന വെള്ളം ഒഴുകുന്നതാണ് കേട്ടോ. അപ്പുറത്ത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആളല്ല അമ്മ. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ഈ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ മഞ്ഞില്ല കണ്ടോ. ഞാൻ നിൽക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നടക്കാനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ, ആ വഴിയുടെ ഒരു സൈഡിൽ മഞ്ഞില്ല. പക്ഷെ നോക്ക്, ഈ സൈഡ് ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റില്ല. അവിടെ എന്താ? ശരി, ഇവിടെ നിന്നാ ഈ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ കിട്ടും എന്നാണ്. നമുക്ക് സൂപ്പർ, അയ്യോ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ പുഴ കേട്ടോ, കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മലഞ്ചെരിവ് ഇടുക്കി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് പരുന്തുംപാറ തന്നെയാണ്, പക്ഷെ എനിക്കറിയാൻ വയ്യ. പക്ഷെ നേ ഇത് ഇറങ്ങിപ്പോവാനാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. താഴോട്ട് ഇറങ്ങിപ്പോവാനായിട്ട് ഇത് ഞാൻ കാണിച്ചുതരാം നമുക്ക്. ഇങ്ങനെ ഇറങ്ങി 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 താഴോട്ട് വരെ നമുക്ക് പോവാവുന്നതേ ഉള്ളൂ. പക്ഷെ താഴെ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് ഇറങ്ങി പോയാൽ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് കുറച്ച് പേടിയുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു ലാസ്റ്റ് എൻഡ് പോയിന്റിലൊരു കമ്പി കാണാൻ പറ്റുന്നില്ലേ, അതുവരെ ഉള്ളൂ, അതാണ് മാക്സിമം. അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പാണ്. പക്ഷേ സൂപ്പർ സ്ഥലം, സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. എല്ലാവരും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ വന്ന് കണ്ടിട്ട് പോകണം. ഇതാണ് പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് അല്ല, നമ്മൾ സ്ഥലത്ത് എത്തി. ഈ ടൈമിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 8 o'clock അല്ല കേട്ടോ, ഒരു 9 o'clock ഒക്കെ ആയി. ഈ ടൈമിലെന്ന് പറഞ്ഞാൽ കടകളൊന്നും ഓപ്പണിംഗ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കണം അല്ലെങ്കിൽ അങ്ങനെ സ്നാക്സ് ഐറ്റംസ് എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വന്നിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ നൈറ്റ് 7 o'clock ഇന്നലെ ഈ സമയത്ത് വന്നപ്പോൾ, സോറി ഈ സ്ഥലത്ത് വന്നപ്പോൾ കടകളെല്ലാം ഓപ്പൺ ആയിരുന്നു. നല്ല സ്ഥലം, നല്ല സ്ഥലം. ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല മഞ്ഞായിരുന്നു, ഇപ്പോൾ ആ മഞ്ഞെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞിങ്ങനെ എന്താ പറയുക, കാറ്റിനനുസരിച്ച് ഒഴുകി നടക്കുകയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു തവണ